എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് തന്നെ ഇപ്പം ഫുൾ ടൈം ഞാൻ ദേവയോടൊപ്പമാണ്, ദേവക്കും ദീപുവിനൊപ്പം. ദീപുവിനിപ്പോൾ സ്കൂളില്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ അവനും ദേവയാണ് ഇപ്പം എൻ്റെ ലോകം. ഞാൻ എവിടെയും പുറത്തൊന്നും അങ്ങനെ പോകാറില്ല. അപ്പോൾ ഫുൾ ടൈം എൻ്റെ വീഡിയോയിൽ മുഴുവൻ നിങ്ങൾ കാണുക, ദേവനെയും ദീപുവിനെയും. പിന്നെ എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും, വേറെ ഒന്നും എനിക്കിതിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം കൂടുതലും ഞാൻ എൻ്റെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവരോടൊപ്പമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബ്ലോഗ് ചെയ്യാം. അപ്പോൾ പുതിയതായി ആരെങ്കിലും ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം അവർ ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആരാ ഇങ്കി പൊട്ടി കുടിക്കാൻ പോന്നേ? ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. അമ്മേൻ്റെ പൊന്നെ, എഴുന്നേറ്റേ, നമുക്ക് ഗുഡ് മോർണിംഗ് പറ, ഗുഡ് മോർണിംഗ് പറ, ഗുഡ് മോർണിംഗ് പറ. ദേവാ, ദേവ ഗുഡ് മോർണിംഗ് പറയുന്നില്ലേ? ഗുഡ് മോർണിംഗ്. ആരാ അമ്മേൻ്റെ കാലിൽ കിടക്കുന്നേ? ആരാ അമ്മേൻ്റെ കാലിൽ കിടക്കുന്നേ? അമ്മേൻ്റെ കാലിൽ ആരാ വന്ന് കിടക്കുന്നേ? ഗുഡ് മോർണിംഗ്. ആ ഓ, ഉറക്കം എഴുന്നേറ്റ് വരുമ്പം തന്നെ അവൻ കാണുന്നത് അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. അപ്പോൾ വേഗം അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല, എന്നാലും അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്നത് അവൻ്റെ ഒരു പ്രത്യേക ഹോബിയാണ്. എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കും. ദീപു അച്ഛൻ്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കണ്ടിട്ടാവും ദേവ എപ്പോഴും അച്ഛൻ്റെ മടിയിൽ ഇങ്ങനെ കയറിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഇത്? മറിക്കല്ലേടാ, മറിച്ചല്ലേ ഏട്ടാ. ഇത് ദിവസമുള്ള ഒരു പതിവാണ്. അച്ഛൻ ജോലിക്ക് പോകുന്നതിൻ്റെ മുന്നേ അച്ഛൻ്റെ കൂടെ ഒരു റൗണ്ട് കറങ്ങിയതിനു ശേഷം മാത്രമേ അച്ഛനെ ജോലിക്ക് പോകാൻ ദേവ സമ്മതിക്കുള്ളൂ. ദേവ എവിടെയാ പോന്നേ? ഒരു റൗണ്ട് അടിച്ച് അവര് തിരിച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് ദേവയെ ഇങ്ങോട്ട് എടുക്കാം. മതി, കഴിഞ്ഞില്ലേ, ഇനി വാ. മാമ്മേന്റെ പൊന്നു വന്നേ. ടാറ്റ പറ, ഏട്ടൻ്റെ ടാറ്റ പറ. ബായ് ബായ്. വാ, ബ്രഷ് ചെയ്യാണോ ദേവ? ദേവ എന്താ ചെയ്യുന്നേ? പല്ല് തേക്കാണോ? ടാറ്റ പോവാണോ? എവിടെയാ ടാറ്റ? പല്ല് കാണട്ടെ, പല്ല്. ഈ എത്ര പല്ല് വന്നേ ദേവക്ക്? ആ എത്ര പല്ലാ വന്നേ ദേവക്ക്? എത്ര പല്ല് വന്ന് കാണട്ടെ. ആ പല്ല്, പല്ല്, ഏ പല്ല് കാണിച്ചേ പല്ല്. ഇത് അമ്മേന്റെ ബ്രഷ് അല്ലേ? ഇത് അമ്മേന്റെ പല്ല് തേക്കുന്ന ബ്രഷ് അല്ലേ? അയ്യേ, ഉം
ആരാ ചായ മറിച്ചേ? ഏ ദേവ ദേവ, ഗ്ലാസ് പൊട്ടി പോവില്ലേ? ഗ്ലാസ് അതാ. അയ്യയ്യേ, വേഗം എടുത്ത് ചായ ഗ്ലാസ്സിലിട്, വേഗം ഗ്ലാസ്സിലാക്കി വെക്ക് ചായ. താ ഗ്ലാസ്, താ ഗ്ലാസ്, താ നമുക്ക്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും ചെറുപയർ കറിയും പിന്നെ മുള്ളൻ മുളേശനും. ഞാനിതാ ദേവക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വാശിയാണ് അവനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ മഹാമടിയനാണ്. മഹാമടിയൻ എന്ന് പറഞ്ഞാൽ മഹാമടിയൻ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവൻ എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഞാൻ രാത്രി അവനെ ഉറങ്ങാൻ കിടത്തുമ്പോൾ അവന് പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാറുണ്ട്. അത് ഇടാനും ബുദ്ധിമുട്ടാണ്, അവൻ വാശി കാണിക്കും. അതുപോലെ തന്നെ രാവിലെ ആയാൽ പാമ്പേഴ്സ് അഴിച്ചു മാറ്റാനും അവൻ ഷാഡ്യാണ്, അവൻ സമ്മതിക്കില്ല. ഓ അമ്മേന്റെ ക്ലിപ്പ് ഇവിടെ, പക്ഷി കറക്കുന്ന നോക്കിയ പക്ഷി. അമ്മ ഈ പാളേനെ, അമ്മ ഈ പാളേനെ ദേവേന്റെ അമ്മേന്റെ ക്ലിപ്പ് ഇടാൻ പോവാണേ. പാള നീ ഇട്ടേ ക്ലിപ്പ്. ആ പാളയില് ക്ലിപ്പ് ഇട്, ക്ലിപ്പ് അമ്മ തരാം, അമ്മ തരാം. കല്ലേ ജനൽ ഇവിടെ ഉണ്ണേ, ജനൽ 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 ബോക്സ്. അങ്ങനെ ഞങ്ങള് സിറിലേക്ക് കുടിച്ചു കഴിഞ്ഞ് ഇനി ഞങ്ങൾ കുളിക്കാൻ പോവാണേ. ഞാൻ ദേവയെ കുളിപ്പിക്കാൻ പോവാ. ആരാ വെള്ളത്തിൽ കളിക്കുന്നേ? ഏ ആരാ കളിക്കുന്നേ? അമ്മന് മോനാ? അമ്മന് മോൻ എന്താ ചെയ്യുന്നേ? ദേവ എന്താ ചെയ്യുന്നേ? അങ്ങനെ അമ്മേന്റെ ദേവ കുളിച്ചേ. അമ്പോ അപ്പൊ നിന്നിട്ട് വയറ് നിറഞ്ഞോ? ഗ്യാസ് വന്നോ? ഹായ് വരാ. ഹായ് 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 വാ. ഹായ് പറ. ഹായ്. ഇതാരാ അമ്മേന്റെ? അമ്മേന്റെ വാവ ഉമ്പത്തിൽ ഉള്ളുള്ളു കുളിച്ച് വരാ. ഉമ്പത്തിൽ ഉള്ളുള്ളു കുളിച്ചേ വാവ. ആ ഇനി തുന്തടനാവാൻ പോന്നാണേ. പൗവടിയുടെ തുന്തടനാവണം പറ. പുതിയ പയറണം പറ. രസുള്ളു ഏട്ടാ, ഏട്ടാ വാ. ഏട്ടനെ വിളിക്കി. ഏട്ടാ വേഗം വാവാ. പിന്നെയോ ബാബ. ഇത് വാവയാണേ ഏട്ടാ. ഇതെന്താ കയ്യില്? കൺമഷി. എന്താ കയ്യില്? ദേവാ ദേവാ, ദേവന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ള? ദേവ മാങ്ങ തിന്നുന്ന. ദേവ എന്താ തിന്നുന്നേ? മാങ്ങ. എന്താ തിന്നുന്നേ? എങ്ങനെയാ തിന്നേ മാങ്ങ?
എന്താ തിന്നുന്ന മാങ്ങ ദേവ എന്താ ഇത് കയ്യിൽ കയ്യിൽ എന്താ ഉള്ളേ ദേവന്റെ കയ്യിൽ എന്താ ഉള്ളേ ദേവാ ദേവാ ഏട്ടാ 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 ആദാ എന്താ അവിടെ ഉള്ളേ അതേ ആ ആദാ എന്താ അവിടെ അതേ എന്തേ ഇതെന്താ കയ്യില് മാങ്ങ എന്താ ഇത് അമ്മക്ക് തരുമോ മാങ്ങ അമ്മേന്റെ വായിൽ വെക്കേ അമ്മേന്റെ വായിൽ വെച്ച അപ്പോൾ ദേവ ഉറങ്ങി. ഇനി ഞാൻ വേഗം അവൻ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ കുക്കിംഗ് ഒക്കെ നോക്കട്ടെ. ചോറ് വെക്കണം, ഒരു കറി വെക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ദേവ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും തന്നെ എനിക്ക് നടക്കില്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ കുക്ക് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേഗം കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട്. അതൊന്ന് വാഷ് ചെയ്യാനിടാം, എന്നിട്ട് കുക്കിങ്ങിലേക്ക് പോവാം. ദേവൻ്റെ ഉറക്കം കഴിഞ്ഞോ? കുഞ്ഞുറക്കാ ഉറങ്ങിയേ? ഏ അമ്മേൻ്റെ പൊന്നെന്താ കുഞ്ഞുറക്കം ഉറങ്ങിയേ? അയ്യോ. അങ്ങനെ മീൻകറി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ദേവയെ രാവിലെ തന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ദേവൻ്റെ കളി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മണ്ണിലാണ് അവൻ്റെ കളി. ദീപു ആണെങ്കിൽ അകത്ത് കയറിയിട്ടുള്ള പരിപാടിയില്ല. എപ്പോഴെങ്കിലും ഒന്ന് ടി വിൻ്റെ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഫുൾ ടൈം രണ്ട് പേരും മണ്ണിലാണ് കളി. അപ്പോൾ ദീപുവിനെ വൈകുന്നേരമാണ് കുളിയൊക്കെ. ദേവയെ ഞാൻ എന്തായാലും രാവിലെ തന്നെ കുളിപ്പിക്കും. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ കളിക്കുന്നതുകൊണ്ടാവും. ഇപ്പം ദീപുവിൻ്റെ കൂടെ തന്നെയാണ്, ദേവ ഫുൾ ടൈം മണ്ണിലാണ്. ഞാൻ രണ്ട് പേരെയും നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രസമാണ്, രണ്ട് പേരെ നോക്കിക്കോ. ഇതാ ദീപുവിൻ്റെ കളി. ഇതാ ഇവിടെ ചെമ്പും ചട്ടിയൊക്കെ എടുത്തിട്ട് ഇതാണ് ദീപുവിൻ്റെ കളി. ഇതാ ദേവയാണെങ്കിൽ ഇങ്ങനെയാണ്, ഒരു പാള, ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മൾ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന പണ്ടത്തെ പൊട്ടിപ്പോയ ഒരു പാളയാണിത്, തൊട്ടി. അപ്പോൾ അതിലാണ് ഇപ്പം അവൻ്റെ കളി. അതും എടുത്ത് എങ്ങനെയെങ്കിലും ഈ മുകളിലോട്ട് കയറണം. അപ്പോൾ അതിനു വേണ്ടി ഓരോരോ സ്റ്റെപ്പിൽ കയറിയിട്ട് അവൻ്റെതായ ഐഡിയയിൽ അവൻ ഓരോരോ സ്റ്റെപ്പ് വെച്ച് മേലോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ അവനെ പിടിക്കുകയാണെങ്കിൽ അവൻ അപ്പം തുടങ്ങും കരയാൻ. നമുക്ക് നോക്കാം അവൻ എത്രത്തോളം പോകുന്നുണ്ട്. തന്നെ താഴെ വീഴോ ആവോ. ദേവാ ദേവാ, നീ എന്താ ചെയ്യാൻ പോകുന്ന അവിടെ? എന്താ ചെയ്യുന്നേ? ഏയ് ദേവ, എന്താ ചെയ്യുന്നേ? അയ്യോ അയ്യോ, വീഴല്ലേ? വീഴും ദേവട്ടേ, വീഴൂലേ. പിടിച്ച് പിടിച്ച് കാര്യം പോ നോക്കിയാട്ടെ. അയ്യവാ, എത്തിയേ അമ്മേൻ്റെ കുട്ടി, എത്തിയേ. വീടാതെ കാരി. കുക്കു, ഹലോ ഹലോ. അയ്യോ പാള താഴെ പോയല്ലോ. നീ കഷ്ടപ്പെട്ട് കാരിയപ്പോ പാള താഴെ പോയി അല്ലേ? എന്താ വേണ്ടേ? അമ്മ എടുത്തു തരണോ? ആരാ എടുത്തു തരണ്ടേ? ഇതാ ഡും. ഇത് എന്തിനാ ദേവക്ക്? എന്താ പാപ്പ ഇത്? അപ്പാപ്പ നമുക്ക് ടേസ്റ്റ് നോക്കാം. എന്താ അമ്മ ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പറെ സൂപ്പർ അപ്പാപ്പ. എന്നല്ലോ ഇത് അമ്മക്ക ഉണ്ടാക്കുന്ന അപ്പാപ്പ? അമ്പ അമ്പക്ക. ആ
ഉണ്ടാക്കിയാ ആ ഇനി എന്താ ടേസ്റ്റ് നോക്കട്ടെ അമ്മ കയ്യില് അമ്മത്തെ അമ്മക്ക് താ എങ്ങനെയാ നോക്കണ്ടേ എങ്ങനെയാ എങ്ങനെയാ നോക്കണ്ടേ ദൈവം നോക്കിയേ ആ ചൂപ്പർ ഇങ്ങോട്ട് വാ അമ്മയും പൊന്നു ആട്ടാട്ടി അമ്മയും പൊന്നു ഉരു ഉഴുവാ ലാലാലാട്ടാട്ടി അമ്മയും പൊന്നുവും ആട്ടാട്ടി എല്ലാരും കണ്ടോ അമ്മേന്റെ വാവ പഴം തിന്നേ ആ കടിച്ചേ ആ കണ്ടോ അമ്മേന്റെ ഉണ്ണിക്കുട്ടൻ പഴം തിന്നാണേ നല്ല മോനാ അമ്മേന്റെ വേഗം നല്ല മിടുക്കനായിട്ട് പഴമെല്ലാം തിന്നു അല്ലേ വെരി ഗുഡ് ബോയ് അമ്മേന്റെ അമ്മേന്റെ വെരി ഗുഡ് ബോയ് എവിടെ ദാ ആ പഴത്തിനോടൊരു ഇഷ്ടം കാണുന്നുണ്ട് പൊതുവെ ഇതൊന്നും വായിൽ വെക്കാത്തൊരു സാധനമാണ് പക്ഷെ ഇന്ന് തിന്നുന്നുണ്ട് നോക്കാം നമുക്ക് ഒന്ന് മുഴുവൻ തിന്ന് കിട്ടിയാൽ ഭാഗ്യമായില്ല അല്ലേടാ ചെക്ക അമ്മേൻ്റെ പൊന്നെ എന്താ തിന്നേ പഴം പഴം തിന്ന പറയേ ഇതെന്താ ഉണ്ണി എന്താ തിന്നേ അയ്യോ കളയല്ലേ കുറച്ച് കുറച്ച് തിന്നു ഞങ്ങളിങ്ങനെ പഴം തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒരു കൊറിയർ വന്നിട്ടുണ്ടേ കാണിച്ചു കൊടുത്തേ കൊറിയർ ഇതാ നമ്മൾ എങ്ങനെയാ ഇത് പൊളിക്കുക നോക്കാം പൊളിക്കാൻ പറ്റുന്നില്ലല്ലോ എന്തെങ്കിലും ഒരു സാധനം വേണമല്ലോ ഭയങ്കര പാക്കിംഗ് ആ എന്താ ഇത് ദൈവമേ ഇതെന്ത് പാക്കിംഗ് ആ എന്തൊരു പാക്കിംഗ് ആ ഉണ്ണിക്കുട്ട ഇത് തുറക്കാൻ പോലും പറ്റുന്നില്ല അവിടെ പൊന്തിച്ചോക്കെ പൊന്തിന്നില്ലല്ലോ വന്ന് 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 ഇതാ ഇതാണ് പാക്കിലുള്ളത് എന്താ ഇത് കാണട്ടെ അമ്മ നോക്കട്ടെ മാബ്ലിൻ്റെ ഒരു ഐലൈനർ അതാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ കൂടെ എന്താ വന്നത് വേറെന്തോ വേറൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ടൗണിലൊന്നും പോയിട്ട് ഒന്നും വാങ്ങിക്കാറില്ല എല്ലാം ഓൺലൈനിലാണ് വാങ്ങിക്കാറുള്ളത് അപ്പം എനിക്ക് വേണ്ടുന്ന മേക്കപ്പ് എൻ്റെ സാധനങ്ങൾ വരെ ഞാൻ ഓൺലൈനിലാണ് വരുത്തിക്കാറുള്ളത് അപ്പൊ ഇതാ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ദേവ വീണ്ടും നന്നായി ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ടൈമിൽ ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട് ഞാനിനി മിറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി വാവ ഉറങ്ങുകയാണ് ദേവ ഇപ്പം നല്ല ഉറക്കിലാണ് 3-3.5 ആയി അവൻ ഉറങ്ങുമ്പോൾ അപ്പം ഞാനിനി മിറ്റമൊക്കെ അടിച്ച് വാരി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാം അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മളെ മെബലിൻ്റെ ആ പുതിയ ഇന്ന് വന്നിട്ടില്ലേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈനിൽ വന്ന ആ ഒരു ഐലൈനർ ഞാനൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു നല്ല ഐലൈനറാണ് അപ്പോൾ ഇനി ഞാൻ പോയിട്ട് എന്താ ചെയ്യേണ്ട ഇനി ദേവ ഉറങ്ങല്ലേ ദേവ എഴുന്നേറ്റില്ല അപ്പോൾ ദീപു ടി വി കാണുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ മെല്ലെ ഈവനിങ്ങിൽ ചായക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയൊരു പലഹാരം ഉണ്ടാക്കട്ടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതെന്താന്ന് കാണിച്ചു തരാം കേട്ടോ
പരദേവ ദേവാദേവ ദേ ഗുണഭൂഷിതേ മംഗളമൂർത്തേ സത്യസന്ധയു വന്ദരേ ഭക്തമാനസഹംസികേ ശുഭേ സപ്തദാത സുലക്ഷണേ ദേവദേ പരദേവ പുല്ലുമായി എടുത്ത് പോന്നാ ആ റൂമിൽ കൊണ്ടാക്കാം എന്താ ഇത് ദേവന്റെ വണ്ടിയിൻ്റെ അപ്പൊ ഇതാ ഞങ്ങളെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഉണ്ടാക്കി വെച്ച സേമിയ ഉപ്പുമാവ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതും അതിൻ്റെ കൂടെ കുറച്ച് ചായ കുടിക്കട്ടെ അപ്പോൾ നമുക്കത് കഴിഞ്ഞ് കാണാം ദേവക്ക് ഞാൻ സേമിയത്തിൻ്റെ ഉപ്പുമാവ് കൊടുത്തായിരുന്നു പക്ഷേ ദേവ അത്രയൊന്നും കഴിച്ചില്ല കുറച്ചേ കഴിച്ചുള്ളൂ ദേവ ഇതാ ഇങ്കി പൊട്ടി എന്ന് പറഞ്ഞിട്ട് പാല് കുടിക്കുകയാണ് അല്ലേ ദേവൻ്റെ കവിളിൽ കാണുന്നുണ്ടാവും അല്ലേ എന്താ സേമിയം തിന്നിട്ട് ദേവൻ്റെ കവിളിലൊക്കെ ആയിട്ടുണ്ട് ദേവ കുറച്ച് മാത്രമേ തിന്നിട്ടുള്ളൂ അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ഇനി ദേവയ്ക്ക് പാട്ട് പാടിക്കൊടുക്കലാണ് എൻ്റെ പരിപാടി അപ്പോൾ ദേവയ്ക്ക് ഏത് പാട്ടാണ് കേൾക്കണ്ടേ പാട്ട് കേൾക്കണോ ദേവയ്ക്ക് പാട്ട് കേൾക്കണോ ആ എന്ത് പാട്ടാണ് വേണ്ടേ അല്ലീലം ഓ ഇഷ്ടായോ നമുക്ക് പാട്ട് ഇഷ്ടായോ ഇനി എന്ത് പാട്ടാ വേണ്ടേ അക്കര കാവിലെ ചക്കര മാവിലെ കാക്കച്ചി പെണ്ണിനു കല്യാണം മാറി ഏട്ടാ വാ പാട്ട് കേൾക്കാലോ ഏട്ടൻ വേണോ പാട്ട് കേൾക്കാൻ ആ ഏട്ടൻ പഠിക്കല്ലേ ഏട്ടാ അപ്പൊ ഇങ്ങനെയാ ഞാനിവനെ ആ പാടിത്തരാം കേട്ടോ കൊറേ സമയം ഞാനിനി എന്താ പറയാ രാത്രി സമയത്ത് ഇങ്ങനെ ഇവന് പാട്ട് പാടിക്കൊടുക്കണം പാട്ട് കേൾക്കാന്ന് പറഞ്ഞാല് ദേവക്ക് ഭയങ്കര ഇഷ്ടം പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡാൻസാണ് അവനാവും പോലെ ഒക്കെ അവൻ ഡാൻസ് ചെയ്യും അപ്പോ ഇത്രയേ ഉള്ളൂ എന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇനിയിപ്പം ദേവനെ ദേവക്ക് ഉറക്കൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പൊ ദേവയെ ഉറക്കണം ഫുഡ് കൊടുക്കണം എന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡേ അപ്പോൾ ഇതാണ് ഇപ്പം എന്താ പറയുക ദേവ ആയതിനു ശേഷം എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ദേവ ആവുന്നതിന് മുന്നേ അതായത് ലോക്ക്ഡൗണിന് മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഇപ്പോഴുള്ള എൻ്റെ ഈ ഡേ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വേഗം തന്നെ കാണാം Good night, all of you. Appo, bye-bye. Take care. Love you all.